അസ്സലാമു അലൈക്കും. അപ്പൊ ഉണ്ണിയാളെ, നമുക്ക് നല്ലൊരു ഐസ്ക്രീം പായസം അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? കാണുമ്പോ പായസത്തിന്റെ അതേ മാതിരി തന്നെയാണെങ്കിലും അത് കുടിച്ചു നോക്കുമ്പോ ഐസ്ക്രീമിന്റെ ഒരു ചോയ നമുക്ക് കിട്ടുക. അങ്ങനത്തെ ഒരു പായസമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഐസ്ക്രീമിന്റെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും സേമിയനും പിന്നെ കുറച്ച് മിൽക്ക് മേഡും ഒന്നോ രണ്ടോ സ്പൂണ് നെജ്ജും വേണം. അപ്പൊ എന്തായാലും നമുക്ക് തോന നേരം ഇങ്ങനെ പറഞ്ഞു കുത്തിരിക്കണ്ട, പരിപാടി അങ്ങോട്ട് തുടങ്ങാം. ഏകദേശം നമ്മൾ അടപ്പായസം ഒക്കെ ഉണ്ടാക്കൂലേ അതേമാതിരി തന്നെയാണ്. കുറച്ച് പഞ്ചാര ആദ്യം ഒന്നും ഉരുക്കിയെടുക്കണം. നമ്മളെ ചട്ടി നല്ലോണം ചൂടായിക്കണേ, അതുകൊണ്ട് തന്നെ പഞ്ചാര ഇട്ടപ്പോൾ ഒന്നാണ് പുകഞ്ഞിക്കണ്. സാരല്ല, ആ കരിഞ്ഞ ഭാഗം അങ്ങോട്ട് ഒഴിവാക്കാം. നമുക്ക് കരിഞ്ഞ വലിയ ഹൗസ് ഇട്ടൂലേ, ഒരു ജാതി കയ്പേക്കാരം. അപ്പം നമ്മളെ പായസത്തേക്ക് കണക്കാക്കി കണ്ടില്ല പഞ്ചാരനെയാണ് ഇട്ട് കൊടുത്തുക്കണത്. ഇനി ഒരു പഞ്ചാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമല്ല. ഇനി നമുക്കേ അടി പൊടിച്ചാതെ നല്ല ഉസാറായിട്ട് ഇങ്ങോട്ട് അളക്കി കാണ് ഇങ്ങോട്ട് എടുക്കണം. ഏകദേശം അങ്ങോട്ട് ഉരുകൽ തുടങ്ങുമ്പോൾ നല്ലൊരു ചോന്ത നിറവും കിട്ടും. അങ്ങനെ ഇപ്പൊ ഇത് ഏകദേശം അങ്ങോട്ട് ഉരുകി വരാൻ തുടങ്ങിയിക്കണ്, ചോന്ത നിറവായിക്കണ്. ഇനി നമുക്ക് നല്ല പച്ച പാലും പാർന്നു കൊടുക്കുക. കാച്ചൊന്നും വേണ്ടേ, ഇതിലിട്ടാൻ തിളപ്പിച്ചാൽ മതി. അപ്പൊ ആ പാലങ്ങോട്ട് പാരുമ്പോ ആ പഞ്ചാര ഒന്നും കൂടി ഇങ്ങോട്ട് കട്ട പുടിച്ച് ഇങ്ങനെ കടക്കും. അത് എത്തിക്കാണ്ട് അടി പുടിച്ചൊന്നുമില്ല. പാല് തിളക്കുമ്പോ അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു പഞ്ചാര ഉണ്ടല്ലോ, അതങ്ങോട്ട് ഉരുകിക്കാണ് ഇങ്ങോട്ട് ഉസാറായിക്കാണ്ട് കിട്ടും. നമുക്ക് ഈ കളറിൽ കിട്ടണം, കറുക്കരുത്. കറുത്താ പിന്നെ അതിന്റെ ചോയ മാറും. നമുക്ക് സേമിയൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ തുറന്ന് വെച്ചുകൊണ്ട് വേവിക്കണം, അടച്ച് വെക്കരുത്. അടച്ച് വെച്ചാൽ പാല് പിരിയും, പിന്നെ വലിയ രസം കിട്ടൂല പായസം. കുറഞ്ഞ തീജിലിട്ടുകാണ് വേവിച്ചെടുക്കണം. സേമിയന് പിന്നെ അതിന് മാത്രം വലിയ വേകില്ല സാധനം ഒന്നല്ലല്ലോ. പിന്നെ കനം കുറഞ്ഞുണ്ട്, അതാണെങ്കിൽ ഒന്നും കൂടി ഉണ്ട് ഉസാറാകും. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഈ നല്ലോണം വെന്തോട്ടെ, സേമിയം വെന്തെങ്കിലേ നല്ല രസം കിട്ടുള്ളൂ. അപ്പൊ അടച്ചു വെക്കാതെ കുറഞ്ഞ തീജിൽ അളക്കി മറിച്ചു അങ്ങനെ വേവിച്ചിങ്ങോട്ട് എടുക്കണം. അങ്ങനെ ഇപ്പൊ നമ്മളിതൊരു 10 മിനിറ്റോളം തുറന്ന് വെച്ച് ഒരു വിധം അങ്ങോട്ട് വേവിച്ചെടുത്തുക്കണ്. ഇനി നമുക്ക് എത്തുകട്ടണം, ഒന്നോ രണ്ടോ സ്പൂണ് നെജ്ജ് പാർന്ന് കൊടുക്കുക. എന്നിട്ട് ഒന്നും തിളക്കി കൊടുത്തുകാണ്ട് ഒന്നും കൂടി ഞാൻ തിളപ്പിച്ചെടുക്കണം നമുക്ക്. എന്നിട്ട് പിന്നെ മാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കജ്ജിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അവൻ പാർന്ന് കൊടുത്തോളി. അപ്പോൾ ഒന്നും കൂടി രസം കിട്ടും. ഇനിയിപ്പോൾ മിൽക്ക് മേഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് കൂട്ടി കൊടുത്താൽ ഒന്നും കൂടിയും ഐസ്ക്രീമിൻ്റെ രസം കിട്ടും. എന്നാൽ പായസമാണ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു പായസം. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പാർന്ന് കൊടുത്തോളി. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസും പാർന്നു കൊടുക്കണം. തോനെയൊന്നും വേണ്ടേ, ഏകദേശം ചെറിയൊരു സ്പൂണിൻ്റെ അടുത്ത് മതി. അതന്നെയാണ് ഈ പായസത്തിൻ്റെ ഒരു മാറ്റം. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരിടും, ഒരു 3-4 ഏലക്കായ് കുത്തിയിട്ടുകാണ്ട് തേങ്ങാപ്പാലും ചിലപ്പോൾ പിഴിഞ്ഞു പോരും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിൽത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്, ഈ ഒരു വാനില എസൻസ് കൂട്ടിക്കൊടുക്കും. അപ്പോഴാണ് നല്ലൊരു ഐസ്ക്രീമിൻ്റെ മണവും ചൊയ്യൊക്കെ കിട്ടും ചേച്ചും, എന്നാൽ നല്ലൊരു പായസത്തിൻ്റെ രസവും കിട്ടും. അപ്പം എന്തായാലും നമ്മളെ പായസത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ് കിട്ടിയിരിക്കണ്. ഇനി ഒന്നും ഇങ്ങോട്ട് തണുത്തിട്ടേ പാകത്തൊരു ചൂട് കൊടുക്കണ, അങ്ങനെയും കുടിച്ചാൽ പറ്റ തണുത്ത് കാണ്ടാണെങ്കിൽ അങ്ങനെയും പറ്റും. പിന്നെ ഇയാളെ ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് കാണ്ട ഐസാക്കും ജജ്ജായി. പിന്നെ ഒരു ഗ്ലാസ്സൊക്കെ പാരുക, എന്നിട്ട് അതിക്ക് വല്ല മുളൻ്റെ കോലൊക്കെ നടുക്ക് കുത്തിവെച്ച് കാണ്ട് ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയാൽ സാധാരണ ഐസ് നമ്മൾ വാങ്ങി തിന്നൂലേ അതേ മാതിരിയാക്കാരം. അപ്പം ചൂടോടെ കുടിച്ചുമ്പോൾ പായസം തണുപ്പിച്ചിട്ട് കുടിച്ചാണെങ്കിൽ അതൊരു ഐസിൻ്റെ മാതിരി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ കണ്ടുകാണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി. പിന്നെ ഇന്നലത്തെ നമ്മളെ വീഡിയോ കണ്ടുകാണ്ട് ആ ഒരു രായും പാലും കൂട്ടിയടിച്ചുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അത് ആ വീഡിയോ കണ്ടൊക്കെ തന്നെ അപ്പം തന്നെ ഒരുപാട് കൂട്ടുകാർ പോയി ഉണ്ടാക്കി നോക്കിയിക്കണ്. എന്നിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം ഒരു പറയും ചെയ്തിരിക്കണ്, അവർക്കൊക്കെ നല്ലോണം പറ്റിയിരിക്കണ്. അപ്പം അതേപോലൊക്കത്തെ ഒരു സംഗതി തന്നെയാണ് ഇതും ഐസ്ക്രീം പായസമാണ് എന്ന് മാത്രം. അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു സംഗതിയും ഉണ്ടാക്കി നോക്കണം. ഇങ്ങോട്ട് അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ നമ്മളോട് പറയണം. ഇനി നമ്മൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.